കർണാടകയിൽ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുന്നു. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാക്കുന്ന റഡാർ ഉപയോഗിച്ചാണ് ഇന്ന് സൈന്യം തെരച്ചിൽ നടത്തുന്നത്. ലോറി പുഴയിലേക്ക് പതിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ NDRFഉം നാവികസേനയുടെ സ്കൂബ സംഘവും ഗംഗാവലി നദിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അർജുനെ കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. നമ്മളിപ്പോൾ അദ്ദേഹം MLA ഇങ്ങോട്ട് വരുന്നതിന് MLA കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായ ആളാണ് MLA. അദ്ദേഹം ഇപ്പോഴും ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് റെസ്ക്യൂ ഓപ്പറേഷൻ തുടരണമെന്നാണ് മിനിസ്റ്റർ CM പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടെത്തുന്നവരെ തുടരണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. മുക്കത്ത് നടക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തകർ വരുന്നുണ്ട്, അവരെ നമ്മളിവിടെ പെർമിറ്റ് ചെയ്യും? ഇല്ല, അത് ഇവരുടെ MLA വരട്ടെ. ഞാൻ അവരോട് പറഞ്ഞത് എന്നെ വിളിച്ചു അവർ. അപ്പം ഞാൻ പറഞ്ഞ MLA വരട്ടെ, MLAയോട് സംസാരിച്ചിട്ട് നമുക്ക് പറയാം എന്താണ് MLAയുടെ അഭിപ്രായം. പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ പുഴയിൽ റബ്ബർ ബോട്ടിൽ ദുരന്ത നിവാരണ സേനയും നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് സംഘങ്ങളൊക്കെ മുങ്ങിത്തപ്പുണ്ട്. നമുക്ക് ഇവിടെ പുഴ കാണുമ്പോൾ തന്നെ കലങ്ങി മറിഞ്ഞുള്ള ഒരു വെള്ളമാണ്. അതിൽ മുങ്ങിത്തപ്പിയാൽ കാഴ്ച കിട്ടുന്നില്ല എന്ന് ഈ സ്കൂബ ഡൈവേഴ്സ് തന്നെ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ കാരണം മുകളിൽ ആ മണ്ണാണ്. ആ മണ്ണിന് അടിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തണമെങ്കിൽ ഇത്രയും വലിയ സാങ്കേതിക വിദഗ്ധരൊക്കെ വേണം. അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇതുവരെ അത്തരം ഒരു നീക്കോ അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യമോ ഒരു ഭാഗത്തുനിന്ന് ഇപ്പൊ മണ്ണ് നീക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചവരെ റഡാർ വരും എന്നാണ് അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വന്ന ശേഷം ഇത് എവിടെയുണ്ടെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. ഒരു കാര്യം കൂടി, ഇപ്പൊ നാളെ ബഡ്ജറ്റ് സെഷൻ തുടങ്ങിയല്ലേ, നാളെ തന്നെ പാർലമെന്റിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ ഒരു കുറച്ചുകൂടി ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് കൂടുതൽ സൈന്യത്തെ ആണെങ്കിലും കൂടുതൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരുന്നതിനാണെങ്കിലും രാഘവേട്ടൻ പാർലമെന്റിൽ അത് ഉയർത്തിയാൽ നടക്കും. അത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി ഏതറ്റം പോകാൻ തയ്യാറാണ്, ആരെ കാണാൻ തയ്യാറാണ്.